എന്താ മമ്മി വേണ്ടേ? ചായേ? ചായയില്ല. ഒമ്പോ മോനെ എന്തിന്നാണിത്? ഒരു രക്ഷയില്ലാത്ത ചെറിയൊരു കൊച്ചുണ്ട്. നമസ്കാരം എല്ലാവർക്കും, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കോട്ടുമായിട്ട് സ്വാഗതം പറയരുത്. അപ്പൊ നമ്മള് 2022 ആദ്യത്തെ യാത്ര നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇതാ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടാ പറയാ, തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് മൂന്നാറിലാണ്. നമ്മള് സത്യം പറഞ്ഞ മൂന്നാറിലേക്ക് വന്നതല്ല, നമ്മള് 2022 ആദ്യത്തെ യാത്ര ഒരു തീർത്ഥാടന യാത്രയാണ് സത്യം പറഞ്ഞ. അപ്പൊ നമ്മള് പളനി വരെ ഒന്ന് പോവാണ്. പളനിക്ക് ഒരു മാസം മുന്നേ ഞാൻ പോയിരുന്നു. പക്ഷെ ഇന്നത്തെ യാത്രയിൽ നമ്മളിതാ വാമിയുണ്ട്, അമ്മുണ്ട്, അപ്പുണ്ട്, പിന്നെ നമ്മുടെ കൂടെ നമ്മളെ ഹരിക്കൂട്ടുണ്ട്. ഹരിക്കൂട്ടൻ അവിടെ താഴെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നാലപ്പം ഇപ്രാവശ്യം പോകുന്നത് നമ്മൾ മൂന്നാർ വഴി മറയൂർ ചിന്നാർ വഴിയാണ് നമ്മൾ പളനിക്ക് പോകുന്നത്. മാമിക്ക് ഒരു മേക്ക് ഓവർ ഉണ്ട്. മാമിക്ക് മാത്രമല്ല എനിക്കും ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ മുട്ടടിക്കാനുള്ള പരിപാടി കേട്ട് ഞങ്ങൾ പോകുന്നത് സത്യം പറഞ്ഞു. അപ്പൊ നമ്മൾ കഴിഞ്ഞ തവണ പോയത് പാലക്കാട് വഴിയായിരുന്നു. അപ്പൊ ഇത്തവണ വെറൈറ്റി ആയിട്ട് മൂന്നാർ വഴിയാണ് നമ്മുടെ പഴനി യാത്ര. നമ്മളിതാ ലൊക്കേഷൻ കാണാം, ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് തേയിലത്തോട്ടങ്ങളായിട്ട്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. നമ്മൾ ആനച്ചാലൊക്കെ കഴിഞ്ഞ് ചിത്രപുരമൊക്കെ കഴിഞ്ഞുള്ളൊരു ഏരിയയിലാണ് ഇപ്പോൾ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് മറയൂർ വഴി ചിന്നാർ വഴിയുള്ള പളനി യാത്രയിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടുണ്ടാവുക. ആമി ഹായ് പറഞ്ഞ ടാറ്റ കൊടുത്ത മാമി. അപ്പൊ നമ്മുടെ വാമി ആദ്യമായിട്ടാണ് മൂന്നാറിലേക്ക് വരുന്നത്. അപ്പൊ മാമിന്റെ ഒക്കത്തിരുന്ന് ഹായ് ടാറ്റ ടാറ്റ. ഇവിടെ തേയിലത്തോട്ടങ്ങളും ഒക്കെ കാണുകയാണ്. എങ്ങനെയുണ്ട് മൂന്നാറ്? തണുക്കുണ്ടാ? ഇവിടെ എല്ലാവർക്കും ടാറ്റ കൊടുക്കുകയാണ്. ഒരുപാട് വണ്ടികൾ തിരിച്ചു പോകുന്നുണ്ട്. കാരണം ഇപ്പൊ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ നാളെ തിങ്കളാഴ്ച കൊണ്ട് വീക്കെൻഡൊക്കെ കഴിഞ്ഞ് ഒരുപാട് വണ്ടികൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ അരിക്കൂട്ടൻ എന്തുകൊണ്ട് അവിടെ വൺ റോഡ് ഇരിപ്പുണ്ട്. ഞങ്ങൾ റോഡ് സൈഡിലൊരു ഏരിയ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പോവാം. അധികം സമയം വൈകിക്കേണ്ട. ഇനിയിപ്പോൾ കാട് വഴി യാത്ര ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ അധികം ലേറ്റ് ആവേണ്ട, നമുക്ക് ഇവിടെ നിന്ന് പോവാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. അപ്പോൾ നമ്മളങ്ങനെ മൂന്നാർ ടൗൺ എത്താറായി. നല്ല പുറത്ത് നല്ല വെയിലാണെങ്കിലും പക്ഷേ കൈ വെച്ച് കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റോട്ടോ. നല്ല തണുപ്പം തന്നെ നല്ല തണുപ്പാണ്. ഏകദേശം വണ്ടികൾ അത്യാവശ്യം ഉണ്ട്. ഇപ്പോൾ ഈ വീക്കെൻഡൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വണ്ടികളാണ് തോന്നുന്നു. ഒറ്റമിക്കതും റിട്ടേണാണ്. അങ്ങോട്ടേക്കുള്ള വണ്ടികൾ വളരെ കുറവാണ്. ഉള്ളതാണെങ്കിൽ തമിഴ്നാട് വണ്ടികളാണ്. അത് തിരിച്ച് നമ്മൾ പോകുന്ന പോലെ മറയൂർ വഴി തിരിച്ച് തമിഴ്നാട്ടിലേക്ക് പോകുന്ന വണ്ടികളായിരിക്കും. എന്തായാലും ഇപ്പോൾ ഞായറാഴ്ച ന്യൂ ഇയറിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയി വരുന്നു മൂന്നാർ ടൗണ്. നമ്മളങ്ങനെ മൂന്നാർ ടൗണിൽ നിന്ന് നമ്മൾ കാന്തല്ലൂർ റൂട്ടിലേക്ക് നമ്മൾ കയറി. രാജമല 8 കിലോമീറ്റർ, മറയൂർ 40 കിലോമീറ്റർ. ഇപ്പം ഏകദേശം തണുപ്പ് പുറത്ത് 21 ഡിഗ്രിയാണ് ഇപ്പം തണുപ്പ് കാണിക്കുന്നത്. ഇതാണ് പെരിയവരെ പാലം, നമ്മുടെ പ്രളയത്തിൽ തകർന്ന പാലം. നമ്മൾ രാജമലെത്തി. ഇലവികുളം നാഷണൽ പാർക്ക്, വെൽക്കം ടു നാഷണൽ പാർക്ക്. ഇലവികുളം നാഷണൽ പാർക്ക് ടിക്കറ്റ് സോൾഡ് ഔട്ട്. അപ്പൊ അതിന്റെ എൻട്രൻസ് ആണ്. ഈ ഇവിടെ സെറ്റപ്പായല്ലോ അല്ലമ്മു. അന്ന് നമ്മൾ ഒന്നാം സമയത്ത് ഈ ബോർഡൊന്നുമില്ലല്ലോ ഇവിടെ. തിരക്ക് വരുന്നുണ്ട്. ഇതാണ് നമ്മള് രാജമല ദേശീയ ഉദ്യാനത്തേക്കുള്ള വഴി, മലയാളികളുടെ കേന്ദ്രം. ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ രാജമല എത്തി. ഇവിടെ കടകൾ ഒരുപാട് കടകളുണ്ട്. ഇങ്ങനെ നോക്കിയിരിക്കുന്നതാണ്. നല്ല തണുപ്പുണ്ട്. നമ്മുടെ കയ്യൊക്കെ ആകെ തണുപ്പിക്കും. എന്താണ് ആമി ഇവിടെ എന്തൊക്കെയോ നോക്കി കിളിക്കും. എന്താ മാമി ഇത്? എന്താ ഇവിടെ അരിമാമം ചെയ്യുന്നത്? മാമി തണുത്തിട്ട് ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്നുള്ള ഒരു ഐഡിയ ഇല്ല. കണ്ണപ്പാ
ഞങ്ങളിവിടുത്തെ ഈ പാക്കറ്റുകളൊക്കെ പൊട്ടിക്കാൻ നോക്കാണ് ഗൈസ്. നമ്മൾ പറഞ്ഞ ചായ ആണോ? ആയിക്കോട്ടെ, ചായ സ്ട്രോങ് ആണോ? കന്നപ്പിന് ചായ വേണോ? ചായ വേണോ? വാ, തണുപ്പ് കൂടിയ കാരണം അമ്മയ്ക്കൊരു സ്വെറ്റർ വാങ്ങാന്ന് കരുതി. അപ്പൊ അമ്മൂത ആദ്യം പോയി നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് വലുപ്പം കൂടുതലാ, പക്ഷെ എന്നാലും ഞങ്ങൾ നെടിച്ച് നോക്കുന്നുണ്ട്. ആ, ഇത് വലിയ കുഴപ്പമില്ല അല്ലേ? വാ, ആരാപ്പത്? അല്ല, ഇനിയിപ്പോ വലുതാകുമ്പോ കുഴപ്പമൊന്നും വരില്ല. കൊള്ളാലോ, അടുത്തടുത്ത് വളരെ പൊക്കം കൂടിയ പുള്ളല്ലേ. ആമി ഉഷാറായല്ലോ. ആദ്യം കണ്ടവിടെ ചളി അറിയും, ഇത് അറിയാൻ പറ്റില്ല. അരിക്കുട്ടൻ അപ്പുറം തന്നെ ഉണ്ട്, ചോളം പറഞ്ഞിട്ടല്ലേ, ചുട്ട ചോളം. നമുക്ക് അതും കൂടി ഒന്ന് നോക്കി നോക്കാം. ചോളക്കാരി വരുന്നുണ്ട്. എന്താ ചോളം കഞ്ഞിയോ? അമ്മയ്ക്ക് എന്താ വേണ്ടേ? ചോളം കൊള്ളോ. നല്ല സൂപ്പർ അല്ലേ? ഇത് അടിപൊളി കേട്ടോ. അന്ന് നമ്മള് വാഗമെന്ന് കഴിച്ചാൽ അടിപൊളിയാണ്. മാമിക്ക് എന്താ വേണ്ട? എന്താ വേണ്ട? എന്താ മാമി വേണ്ടേ? ചായേ? ചായ ഇല്ല, പാല് മതിയാ. അരിക്കുട്ടനെല്ലാം അവസാനിപ്പിച്ചോണ്ടല്ലോ. ഇവിടെ വിട്ട പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും കിട്ടാനുള്ള ബാക്കിയൊക്കെ കെടുക്കണില്ലേ. അപ്പൊ നമ്മള് ഇവിടെ രാജമല നിന്ന് ചായ ഒക്കെ കുടിച്ചു. ഇനി നമ്മൾ എവിടെയും ബ്രേക്ക് ഇല്ല കേട്ടോ അരിക്കുട്ട. മാഗിക്ക് എത്ര ചൂടുള്ള സാധനമാണെങ്കിലേ ചുമ്മാ എടുത്ത് വായിക്കാതി ഒരു കുഴപ്പമില്ല. എന്തായാലും ആ ചോളം രണ്ടു ഗംഭീരായി. അപ്പൊ എന്തായാലും നല്ല അടിപൊളി ഭക്ഷണമാണ് കഴിച്ചത്. അതെ, ചോളം ഡിക്കില് പറ്റിയാ. അപ്പൊ ഇനി നമ്മള് നേരെ ഇവിടുന്ന് നേരെ മറയൂര് പോവാണ്. അപ്പൊ അവിടെ ചെക്ക് പോസ്റ്റില് പ്രശ്നങ്ങളൊന്നും ഇല്ല. ഏത് സമയത്ത് നമുക്ക് യാത്ര ചെയ്യാം, ട്രാവൽ ചെയ്യാം. നമ്മളെ നാട്ടിലെ പോലെ, മീൻസ് മറ്റു ചെക്ക് പോസ്റ്റുകളിലെ പോലെ 6 മണിക്ക് ക്ലോസിംഗ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ കുറച്ച് വൈകിയാണെങ്കിൽ നമുക്ക് ചിലപ്പോ ആനകളൊക്കെ കാണാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ നമ്മളത് കണക്കാക്കിയിട്ടാണ് പോകുന്നത്. എലിഫന്റ് ക്രോസിംഗ് ഏരിയ നമ്മളിപ്പോ ഈ പാസ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇപ്പൊ ഏകദേശം സമയം 5:30 ആയി. നമുക്ക് രാത്രി നമ്മളേക്ക് എത്തിയാൽ മതി അവിടെ. അപ്പൊ അത് കണക്കാക്കിയിട്ടാണ് നമ്മള് പയ്യാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പൊ ഇനി പോകുന്ന വഴിക്ക് മറയൂർ വരെയുള്ള തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് ചുമ്മാ എൻജോയ് ചെയ്ത് പോവാം. സംഭവം കോടത ഗംഭീരമായിട്ട് ഇറങ്ങി വരുന്നു. അങ്ങോട്ട് നോക്കിയാ കാണാം. അപ്പുറത്തെ വെയില്, അപ്പുറത്തെ കോട, അപ്പുറത്തെ കോട. നല്ല പ്രതിഭാസം. സംഭവം നല്ല ഗംഭീര തണുപ്പാണ്. മാമി തല മൊത്തം പുറത്താണ്. നമ്മള് ചാടാൻ നോക്ക ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ. അല്ലേ മാമി? വാവ്, കിടിലൻ. നല്ല കറക്റ്റ് സ്പോട്ടിലാണ് നമ്മള് വണ്ടി നിർത്തിയത്. അസല് കോട പോണണ്ട.
ശ്യാമോനെ അപ്പുത മാമീനായിട്ട് അങ്ങോട്ട് മുകളിലേക്ക് നടന്നുപോയി. ആദ്യം പ്രേമാണെന്നോ അങ്ങോട്ടൊക്കെ രക്ഷയില്ലട്ടാ. ജാതി വൈബോട് വൈബ് രക്ഷയില്ലാത്ത ഫ്രെയിം ആട്ടത്. സൺസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊളി പൊളി. ഈ സൈഡിന്ന് കോട വരുന്ന നോക്ക്. അപ്പോ ഈ സൈഡിന്ന് വരുന്ന നോക്ക്. യമ്മോ ഭംഗിയ നല്ലേ മക്കളെ. കന്നപ്പ കന്നപ്പ എന്താ പോയി കാണുന്നത്? മഞ്ഞ വീണ്ടത്തു വെള്ളം വീഴുന്നുണ്ട്. അയ്യോ എന്റെ മോനെ. കൊച്ചേന്റെ വണ്ടി കയറ്റിക്കോ. ഒന്നും ശരിയാവില്ല. രക്ഷയില്ലാത്ത ഫ്രെയിം ആട്ടോ അവിടെ. ലൈറ്റും പിന്നെ മുകൾ ഭാഗം കണ്ടോ. കിടുക്കാച്ചി കിടുക്കാച്ചി വൈബാ. ഒമ്പോ മോനെ എന്തിന്നാണിത്? ഒരു രക്ഷയില്ലാത്ത പൊളി എന്ന് പറഞ്ഞാല് അൺബിലീവബിൾ. സൂര്യനെ മാത്രം കാണുന്നുണ്ട്. അടി മൊത്തം വേറൊരു കളർ. കളറിനെ മാറിയില്ല മൊത്തത്തില്. വീഡിയോയിലൊന്നും എനിക്ക് തന്നെ വീഡിയോ നോക്കുമ്പോ ഒന്നും മനസ്സിലാവുന്നില്ല. ഓ ആ ലൈറ്റ്. സൂര്യനെ കാണാനില്ല മക്കളെ. സൂര്യനെ കാണാനില്ല. പോയി എല്ലാരും പോയി. വാമിക്കൊച്ച് എന്താണ് ഈ കാണുന്നത്? ഒരു കേറി രക്ഷയില്ല. എന്റെ കണ്ണാപ്പി വരുന്ന വേണ്ട. കണ്ണപ്പുള്ളത് എങ്ങനെയാണ് ഇപ്പൊ ഒരാളെ കാണാം? മഴയാണോ മഞ്ഞാണോ? വെള്ളത്തുള്ളി നേരത്തെ വീണായിരുന്നു. അതെ ഒന്നും കാണാനില്ല താഴത്തേക്ക്. ഒരു രക്ഷയില്ലാട്ടോ ഏട്ടാ. നമുക്ക് ഒരു ചെയ്യാൻ വരട്ടെ. സ്റ്റേ ചെയ്യാൻ വന്നാലോ. നമ്മളെ ബസ്സിനൊക്കെ കവർ ചെയ്ത് കുറച്ചിങ്ങോട്ട് വന്നപ്പോ പിന്നെ കാലാവസ്ഥ മാറി. ബസ്സായിരുന്നുള്ള കൂട മൊത്തം ഉണ്ടാക്കിയതെന്നാണ് ഞാൻ ആയിക്കോട്ടം പറയണത്. അപ്പൊ എന്തായാലും നമ്മൾ ഏകദേശം മറയൂര് എത്താറായെന്ന് വിചാരിക്കുന്നു. കാരണം എവിടെ എത്തിയെന്നുള്ള പ്രത്യേകിച്ചൊരു ഐഡിയ ഒന്നുമില്ല. അപ്പോൾ സമയം ഏകദേശം എത്ര മണിയാടാ? സമയം എത്ര ആയിരിക്കൂട്ടാ? ഈ രാത്രി കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോ ഭാഗ്യണ്ടെങ്കിൽ രാത്രി സമയങ്ങളിൽ ആനകളെ കാണാൻ സാധ്യത ഉണ്ടെന്നാണ് കടയിൽ അന്വേഷിച്ചപ്പോ പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. എല്ലാ വഴിക്കും നമുക്ക് ഭാഗ്യം ഉണ്ടാവാറുണ്ട്. ഈ വഴിയുടെ ഭാഗ്യം എന്താന്നുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അറിയാം. അപ്പൊ മറയൂർ എത്താറായിട്ടില്ല. ഇനി 20 കിലോമീറ്ററും കൂടി ഉണ്ടെന്നാണ് ഒരു സൈൻ ബോർഡ് കാണിക്കുന്നത്. ഇവിടുന്ന് പളനിയിലേക്ക് 93 കിലോമീറ്റർ ആണ് ഉള്ളത്. നമ്മളിപ്പോ തലയാറ് പാലം എന്ന് പറഞ്ഞുള്ളൊരു സ്ഥലം ആണ് ജസ്റ്റ് ഇപ്പൊ കഴിഞ്ഞത്. അപ്പൊ 20 കിലോമീറ്റർ ആണ് മറയൂരും. ചിന്നാറ് 38 കിലോമീറ്റർ ആണ് ചിന്നാറിലേക്കുള്ള ദൂരം. അപ്പൊ എന്തായാലും ഏകദേശം രാത്രി ഒരു 9-10 മണി ആകുമ്പോഴേക്കും നമുക്ക് അവിടെ എത്താമെന്ന് വിചാരിക്കാം അല്ലേ? കൂട്ടാ തീർച്ചയായിട്ടും. 93 കിലോമീറ്റർ എന്ന് പറയുമ്പോ ഒരു 4 മണിക്കൂർ വരെ കാടിന്റെ ഒരു 3.5 മണിക്കൂർ കൂട്ടി. ഇപ്പൊ ഞങ്ങളെ മറയൂര് ടൗൺ എത്തി. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. അത് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടുന്ന് ഏകദേശം 18 കിലോമീറ്റർ ആണ് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കുള്ള. ഏകദേശം ഒരു
57 കിലോമീറ്റർ ഉണ്ട് നമ്മൾ ഉദുമൽപേട്ടയ്ക്ക്. അപ്പോൾ ഇനി രാത്രി യാത്ര ആനകളെ കാണാൻ സാധ്യത ഉണ്ടെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതിനെ നമുക്ക് നോക്കി നോക്കാം. ഇതേ പോണ ഒരു ആനയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ആനവണ്ടി പോയി. അത് കാന്തല്ലൂർ പോകുന്ന വണ്ടിയാണ് ആ കെ എസ് ആർ ടി സി. നമ്മൾ മറയൂർ കഴിഞ്ഞ് കുറച്ച് വന്നപ്പോൾ ഫസ്റ്റത്തെ ഒരു ചെക്ക് പോസ്റ്റ് എത്തി. അപ്പോൾ ഇവിടെ വണ്ടി നിർത്തി നമ്മൾ ഹൈക്കോട്ടൻ കാര്യങ്ങൾ പറയാൻ വേണ്ടി പോയിട്ടുണ്ട്. എന്തെങ്കിലും ഉടക്കുണ്ടോ എന്നുള്ളത് നമുക്ക് പറയാം. അങ്ങനെ നമ്മൾ അവിടെ പ്രൊസീജിയർ ഒന്നുമില്ല. അവർ ജസ്റ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞ ആനകളെ കാണാൻ സാധ്യത കൂടുതലാണെന്നാണ് ഫോറസ്റ്റിലെ സ്റ്റാഫ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇനി പോയി നോക്കാം, നമുക്ക് ഭാഗ്യമുണ്ടോ ഇല്ലയെന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. നമ്മൾ കേരളത്തിൻ്റെ അവസാനത്തെ ചെക്ക് പോസ്റ്റ് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് പളനിയിലേക്ക് 55 കിലോമീറ്റർ, പൊള്ളാച്ചി 57 കിലോമീറ്റർ, പിന്നെ നമ്മൾ നേരെ തമിഴ്നാട്ടിലേക്ക് കടത്തിയാണ്. അതുകൊണ്ട് തമിഴ്നാടിൻ്റെ അതിർത്തി ആണെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ പേരും നമ്മളെ സ്ഥലം എവിടുന്നാണ് വരുന്നത്, എവിടേക്കാണ് പോകുന്നത്, എത്ര പേരുണ്ടെന്നൊക്കെയുള്ള ഡീറ്റെയിലൊക്കെ ഇവിടെ കൊടുക്കണം നമ്മളെ ഈ ചെക്ക് പോസ്റ്റിലും. ഇനി ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം നമ്മളിതാ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റും കടന്നു ആനമലൈ ടൈഗർ റിസർവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇവിടെ അവർ ഇതേപോലെ തന്നെ നമ്മൾ കേരളത്തിൽ നിന്ന് ചോദിച്ച പോലെ തന്നെ പേരും നമ്പറും വണ്ടി നമ്പർ വണ്ടിയുടെ ഓണറുടെ പേര് ഓണൊക്കെ ചോദിച്ചു. എത്ര പേരുണ്ട്, എവിടുന്ന് എവിടേക്കാന്നുള്ളത് തന്നെ അവരും ചോദിച്ചുള്ളൂ, വേറെ ഒരു കാര്യവും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈ പാസും കാര്യങ്ങളൊന്നും വേണ്ട. ഇപ്പോൾ എൻട്രൻസിന് വേറെ ഒരു ചെക്കിങ്ങും ഇല്ല, ജസ്റ്റ് നമ്മൾ ഡീറ്റെയിൽ പേരും മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിർത്തി കടന്നു വരാം. അപ്പോൾ ഇനി നമുക്ക് ആനമല ടൈഗർ റിസർവിലൂടെ യാത്ര ചെയ്യാം. നമ്മളാകെപ്പെട്ടു ഗൈസ്. അവിടെ ഒരു ലോറി, ഒരു എയർപ്ലെയിനിൽ ഒരു നാഷണൽ പെർമിറ്റ് ലോറി കുടുങ്ങി കിടക്കുകയാണ്. അത് കാരണം മൊത്തം വണ്ടി ബ്ലോക്കാണ്. ഇപ്പോൾ വണ്ടി നിരനിരയായിട്ട് നിൽക്കുന്നത്, ബേക്കറി മൊത്തം വണ്ടികളാണ്. എന്നാൽ ഇവിടെ റോഡ് വീതി കുറവാണ്. അപ്പോൾ അവിടെ നിന്നുള്ള വണ്ടികൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ബസ്സുള്ളതുകൊണ്ട് ഇവിടെ തീരെ വഴിയില്ല. അപ്പോൾ ഇനി എളുപ്പമല്ല. എത്ര നേരം ഈ ബ്ലോക്ക് കുടുങ്ങുന്നാവോ, അങ്ങനെ വണ്ടി ഒരു രക്ഷയില്ല മാറാനൊന്നും. അങ്ങനെ താഴൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ട്. എന്തായാലും നല്ല പണിയാണ് കിട്ടിയത്. ഈ വളവിലാണ് ഇപ്പോൾ ലോറി കുടുങ്ങി കിടക്കുന്നത്. ബ്ലോക്ക് വണ്ടികളാണ്. വണ്ടിയുടെ ബാക്ക് സൈഡ് ആണെങ്കിൽ ഇവിടെ തട്ടിയിരിക്കുക റോട്ടിൽ. അപ്പോൾ അത് കാരണം റിവേഴ്സും വരില്ല. ഫ്രണ്ടിലാണെങ്കിൽ എടുത്തു പോകാൻ സ്ഥലവുമില്ല. ശരിക്കും നോക്കണം, വലിയ ലോറിയാണിത്, ഞാൻ എങ്ങനെ ക്ലിയർ ആക്കി പോകണമോ. ശരിക്കും കാടിൻ്റെ നടുവിൽ പെട്ടൊരവസ്ഥ. നമ്മൾ ഹരിക്കൂട്ടൻ അവിടെ കാര്യമായിട്ട് പോയി നോക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവരാണ് നമ്മുടെ ലോറിക്കാരൻ. അവൻ്റെ ഫ്രണ്ടൊക്കെ കണ്ട ആകെ പോയി. ഈ ലോറിയാണ് നമുക്ക് പണി തന്നത്. ഇത് ഫ്രണ്ട് ഇറക്കി ഇറക്കി അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഫ്രണ്ടിൽ ഇതേമാതിരി കെട്ടിയിരുന്നു, അതിന് മുകളിൽ കൊണ്ട് അലക്കി എന്നിട്ട് പൊടി. ഇപ്പൊ വീണ്ടും അമ്മൂൻ്റെ ഒരു ആഗ്രഹം ഒന്നല്ലല്ലോ, രണ്ടെണ്ണുണ്ട്. അത് ഇന്നലെ കേറി പോകുന്നില്ല, അവിടെ തന്നെ നിക്കൂ. എന്താ നിക്കണ, നിക്കണു കേട്ടാ. കുട്ടിയുണ്ട്, മാമി ഉറങ്ങടി. അല്ലാണ്ടിട്ടാ ഫുൾ ഫാമിലിയാ. അമ്മു കണ്ടില്ലേ, വേണ്ടോളം കണ്ടു കേട്ടോ. കുഞ്ഞ് തന്റെ അടിയിലുണ്ട്, പ്രത്യേക ഭംഗി കേട്ടോ. കാണാൻ ആട്ടാനെ പോലെ അല്ലല്ലോ കാട്ടാന. അമ്മുന്റെ ആഗ്രഹം അങ്ങനെ സഫലായി. അമ്മുന്
തമിഴ്നാട്ടിൽ നിന്ന് ആനയെ കാണാനാണ് ആദ്യം യോഗ ഉള്ളത്. മലക്കപ്പാറൊക്കെ നമുക്ക് ഇനി പിന്നെ പോകുമ്പോ കാണാം. നമ്മളങ്ങനെ കാട് കഴിഞ്ഞു റോഡിലേക്ക് ഇറങ്ങി. നമ്മൾ ഇവിടുന്ന് ഉദുമൽപേട്ടയിലേക്ക് ഏകദേശം 16 കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പോ അമരാവതി ഡാമിന്റെ വീടുള്ള പോകുന്ന വഴിക്ക് ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടുന്ന് വലിയൊരു സമയം വേണ്ടി വരില്ല, ഇനിയിപ്പോ പെട്ടെന്ന് എത്തും. കാരണം റോഡൊന്നും വലിയ ട്രാഫിക് ഇല്ല, അത്യാവശ്യം നല്ല വീതിയിലുള്ള റോഡാണ്. അപ്പൊ അതുകൊണ്ട് ഇനി പെട്ടെന്ന് നമുക്ക് പളനി എത്താൻ പറ്റും എന്ന് വിചാരിക്കണം. നമ്മൾ ഏകദേശം പളനി എത്തി. പളനി ടൗണിൽ തന്നെ നമുക്ക് ദൂരെ മല കാണാം. നമ്മളിനി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒരു ഹോട്ടല് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് പോകാൻ കരുതി. അപ്പോൾ അവിടെ പോയിട്ട് രാത്രി തപ്പുണ്ടല്ലോ. അങ്ങനെ നമ്മൾ അവസാനം റൂമിലെത്തി. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇവിടെ ഹോട്ടൽ നല്ല ഹോട്ടലൊന്നും കിട്ടിയില്ല. അവസാനം കുറച്ചങ്ങ് നടന്നിട്ട് ഒരു സാധാ ഹോട്ടൽ, നല്ല തിരക്കായിരുന്നു അവിടെ. ഈ ശബരിമല സീസണായ കാരണം നല്ല രീതിക്ക് തിരക്കുണ്ട് ഇവിടെ ഇപ്പോൾ സ്വാമിമാരുടെ. അതെ, ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസമൊക്കെ നല്ല തിരക്കായിരുന്നു പറഞ്ഞ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ വന്ന എടുത്ത് അതേ ഭരണി ലോഡ്ജിൽ തന്നെയാണ് ഇത്തവണ റൂം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ഒന്നും പറയാത്തത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ രാവിലെ 3 മണിക്ക് ദർശനം ആരംഭിക്കുന്നുണ്ട്. അന്ന് വന്നപ്പോൾ 6 മണിയായിരുന്നു. ഇപ്പോൾ തിരക്ക് കാരണം 3 മണിക്ക് തന്നെ രാവിലെ നട തുറക്കും. അപ്പോൾ നേരത്തെ എന്തായാലും എഴുന്നേറ്റ് പോകാനുള്ള ചാൻസ് ഇല്ല, കാരണം വാമിന് മുട്ടടിക്കൊക്കെ വേണ്ടേ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ കൊടുത്ത മാമി ഹായ് കൊടു, ബൈ കൊടു, ടാറ്റ കൊടുത്ത ടാറ്റ ബൈ എന്ന് പറഞ്ഞു ടാറ്റ. അപ്പോൾ ഓൾ ടാറ്റ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം ടാറ്റ. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്ത വീഡിയോ കാണാം.